രാഹുൽ ഗാന്ധി വയനാട് ജയിക്കാൻ കാരണം അവിടെ 40% മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന വർഗീയ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അസദുദ്ദീൻ ഒവൈസി. അതേസമയം അസദുദ്ദീൻ ഒവൈസിക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ആരുടെയും ഭിക്ഷ വേണ്ട, മുസ്ലിങ്ങൾ കോൺഗ്രസിൽ ചേരണമെന്നും രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റെങ്കിലും വയനാട്ടിൽ 40% മുസ്ലിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചുവെന്നുമാണ് അസദുദ്ദീൻ ഒവൈസിയുടെ പുതിയ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എങ്ങും ഉയർന്നു വരുന്നതും. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വിജയം സംബന്ധിച്ച് വർഗീയ പരാമർശം നടത്തിയ ആൾ ഇന്ത്യ മജ്ലീസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമീൻ പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ ജയിക്കാൻ കാരണം അവിടെ 40% പേരും മുസ്ലിം ആയത് കൊണ്ടാണെന്നാണ് ഒവൈസിയുടെ പരാമർശം. കോൺഗ്രസ് അധ്യക്ഷൻ അമേഠിയിൽ തോറ്റു, വയനാട്ടിൽ വിജയിച്ചു. വയനാട്ടിൽ 40% മുസ്ലിം ജനതയല്ലേ എന്നായിരുന്നു ഞായറാഴ്ച ഹൈദരാബാദിലെ ഒരു പൊതുപരിപാടിക്കിടെ ഒവൈസി ചോദിച്ചത്. രാജ്യത്ത് മുസ്ലിങ്ങൾ തങ്ങളുടെ സ്ഥാനം നേടുമെന്ന് പ്രതീക്ഷിക്കാം. സമുദായത്തെ അതിജീവിക്കാൻ ആരുടെയും ഭിക്ഷ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ പൂർവികർ വിചാരിച്ചത് ഇതാണ് പുതിയ ഇന്ത്യ. ആ ഇന്ത്യ ആസാദിൻ്റെയും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും അവരുടെ കോടിക്കണക്കിന് അനുയായികളുടെയും ആയിരുന്നു. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു രാജ്യത്ത് നമ്മൾ നമ്മുടെ സ്ഥാനം നേടും. നമുക്ക് അതിജീവിക്കാൻ ആരുടെയും ഭിക്ഷ ആവശ്യമില്ല. നിങ്ങൾ കോൺഗ്രസോ മറ്റ് മതേതര പാർട്ടികളോ ഉപേക്ഷിക്കേണ്ട. പക്ഷേ ഒരു കാര്യം ചിന്തിക്കൂ, അവർക്ക് ശക്തിയില്ല, അവർ കഠിനാധ്വാനം ചെയ്യുന്നില്ല. പഞ്ചാബ് BJP നഷ്ടപ്പെട്ടു, അവിടെ ആരാണ് സിഖ്? കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടു, വയനാട്ടിൽ ജയിച്ചു. അവിടെ 40% മുസ്ലിം ജനതയല്ലേ? ഇതായിരുന്നു ഒവൈസിയുടെ മുഴുവൻ പരാമർശം. വയനാട്ടിൽ എതിർ സ്ഥാനാർത്ഥി PP സുനീറിനേക്കാൾ 431,063 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. എന്നാൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയിരുന്നു. നേരത്തെ ഒവൈസിയുടെ അനിയൻ വർഗീയ പരാമർശവുമായി രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു. 15 മിനിറ്റ് RSS ഇന്ത്യയിൽ നിന്നും മാറി നിന്നാൽ ഹിന്ദു ജനതയെ തൂത്തെറിയുമെന്നായിരുന്നു ഒവൈസിയുടെ അനിയന്റെ അന്നത്തെ പരാമർശം. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.